വിഴിഞ്ഞം സമരത്തിൽ മന്ത്രി ആന്റണി രാജുവിൻ്റെ പങ്ക് സർക്കാർ ഒന്ന് അന്വേഷിക്കണം. വിഴിഞ്ഞം സമരസമിതി നേതാവും മന്ത്രി ആന്റണി രാജുവിൻ്റെ മൂത്ത സഹോദരനുമായ എ ജെ വിജയൻ്റെയും ഭാര്യ ഏലിയമ്മ വിജയൻ്റെയും 5 വർഷത്തെ ബാങ്ക് ഇടപാടുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ സമരമുന്നണിയിൽ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇവരുടെ പേരിലുള്ള സന്നദ്ധ സംഘടനയ്ക്ക് 10 വർഷത്തിനിടെ വിദേശ ഫണ്ടായി 11 കോടി രൂപ ലഭിച്ചെന്ന ആരോപണം, ആ ആരോപണത്തിൻ്റെ അന്വേഷണത്തിൽ ചെന്നു നിൽക്കുന്നത് വിദേശ ഫണ്ടിലാണ്. സമരസമിതിക്ക് ദുബായ് ഷെയ്ക്ക് വലിയൊരു തുക സംഭാവന നൽകിയെന്ന സമരവേദിയിലെ പ്രഖ്യാപന വീഡിയോയും കേന്ദ്ര IB അന്വേഷിക്കുകയാണ്. സമരവേദിയിൽ നേതാവ് നടത്തുന്ന ആമുഖവും തുടർന്നുള്ള പ്രവാസി മലയാളിയുടെ പ്രസംഗവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. വിഴിഞ്ഞം സമരം കണ്ട് ദുബായിലെ ഷെയ്ക്ക് വലിയൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നു വിട്ടിട്ടുണ്ടെന്നും ഈ ഷെയ്ക്ക് ഹാൻഡിനൊപ്പം വലിയ തുക സംഭാവന നൽകിയെന്നും സമരസമിതി നേതാവ് പറയുമ്പോൾ അതിനെ കണ്ണും പൂട്ടി കേട്ടിരിക്കാൻ ഇവിടുത്തെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് പറ്റുമോ? ഇതിനൊപ്പമാണ് സമരസമിതി നേതാവ് വിജയൻ്റെയും ഭാര്യ ഏലിയാമ്മ വിജയൻ്റെയും സംഘടനയ്ക്കെതിരെ ഉയരുന്ന ആരോപണവും. ഇതെല്ലാം വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ഇൻ്റലിജൻസ് ബ്യൂറോകൾ. സമരാവശ്യത്തിനും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനും ഫണ്ട് ചെലവഴിച്ചോ എന്നാണ് ഈ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത്. 2018-19 സാമ്പത്തിക വർഷത്തിൽ 4 കോടിയും 19-20 സാമ്പത്തിക വർഷത്തിൽ 1 കോടി 35 ലക്ഷവും ലഭിച്ചു. കഴിഞ്ഞ 2 വർഷം ലഭിച്ച തുകയുടെ കണക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന് ഇവർ സമർപ്പിച്ചിട്ടില്ല. 2017 മുതൽ അക്കൗണ്ടിലേക്ക് എത്തിയ വിദേശ പണത്തെ സംബന്ധിച്ചാണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പ്രധാനമായും അന്വേഷണം. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചതായ പ്രാഥമിക സൂചനയുണ്ട്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിടുന്ന ഇതര സന്നദ്ധ സംഘടനകൾക്ക് ലഭിച്ചിരുന്ന ഫണ്ടിൻ്റെ 1% മറ്റു കാര്യങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു. എ ജെ വിജയൻ നേതൃത്വം നൽകുന്ന കോസ്റ്റൽ വാച്ച് എന്ന സംഘടനയും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ജൂലൈ 20 മുൻപ്, അതായത് സമരം തുടങ്ങുന്നതിന് മുൻപ്, മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചതായി ബിഷപ്പ് ഡോക്ടർ ചൂസപാക്യത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരത്തിന് ഇരുത്താൻ രഹസ്യ നീക്കം നടത്തുകയും ചെയ്തു. ഇതിൽ മന്ത്രി ആന്റണി രാജുവിൻ്റെ പങ്ക് എന്താണെന്ന് കൂടി അന്വേഷിക്കണം. സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. അതിന് വ്യക്തതയുണ്ടാകണം. മുഖ്യമന്ത്രി കാര്യങ്ങൾ അന്വേഷിക്കണം. ആന്റണി രാജുവിനെ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ കൊള്ളില്ല. കോടതിയിൽ നിന്നും ജെട്ടി അടിച്ചു മാറ്റി വിദേശ പൗരനെ കേസിൽ നിന്നും ഊരിവിട്ടത് നമുക്കറിയാം. ഇവിടുത്തെ ലഹരി മാഫിയ സംഘവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കണം. ഇയാളെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താൻ വേറെ എന്ത് കാരണമാണ് വേണ്ടത്? എന്ത് തെളിവാണ് വേണ്ടത്? എത്രയും വേഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആന്റണി രാജുവിനെ മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്തണം. പണം കൈമാറിയിരുന്നത് തിരുവനന്തപുരം വഞ്ചിയൂർ കോൺവെൻ്റ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സഖി എന്ന സന്നദ്ധ സംഘടനയുടെ പേരിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. സമരവുമായി ബന്ധപ്പെട്ട ചിലരാണ് വിദേശ ഫണ്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ IBക്ക് കൈമാറിയത്. മറ്റ് 2 സംഘടനകളുടെ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട പരാതികളും IBക്ക് ലഭിച്ചിട്ടുണ്ട്. സമരവുമായി ബന്ധപ്പെട്ട 11 സംഘടനകൾ ഇൻ്റലിജൻസ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. തുറമുഖ പദ്ധതി അട്ടിമറിക്കാൻ ഗൂഢാലോചന നടന്നുവെന്നാണ് കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരം. വിഴിഞ്ഞത്ത് തുറമുഖം വരുന്നത് ചൈനയും ശ്രീലങ്കയും അടക്കം ചില വിദേശ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് എതിരാണ്. ഇന്ത്യയിലെ ചരക്ക് നീക്കത്തിൻ്റെ 30% വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെയാണെങ്കിലും ചരക്ക് നീക്കത്തിൻ്റെ 3/4 നിലവിൽ കൊളംബോയിൽ നിന്നുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതുവഴി പ്രതിവർഷം 2000 കോടി രൂപയുടെ നഷ്ടം രാജ്യത്തിനുണ്ട്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ ഇതിൽ 1500 കോടിയുടെ ചരക്ക് നീക്കം വിഴിഞ്ഞത്തുണ്ടാകും. തുറമുഖ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിലെ 400 മീറ്ററിൻ്റെ 2 ബെർത്തുകൾ പ്രവർത്തനക്ഷമമായാൽ ആദ്യ വർഷം ചുരുങ്ങിയത് 200 കോടി രൂപയുടെ ക്രയവിക്രയമുണ്ടാകും. ഇത് യഥാക്രമം 7822 കോടിയിലെത്തുമെന്നാണ് കണക്ക്. 7700 കോടി രൂപ ചെലവിൽ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ 1 ദശലക്ഷം TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ തുറമുഖം പ്രാപ്തമാകും. അനുബന്ധ വികസനങ്ങളും 10,000-ക്കണക്കിന് തൊഴിൽ സാധ്യതകളും വേറെയുമുണ്ടാകും. ഇത് കേരളത്തിൻ്റെ, വിശിഷ്യ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും. ഇതൊക്കെയാണെങ്കിലും മന്ത്രി ആന്റണി രാജുവിൻ്റെ പങ്ക് അടിയന്തരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ രാജിവെപ്പിക്കാനുള്ള നടപടിയും സ്വീകരിക്കണം.